തീർച്ചയായിട്ടും ഗോൾഡ് എന്ന് പറയുന്നത് എവർ ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരിക്കലും താഴോട്ട് പോകില്ല. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു ഒളിഞ്ഞ് താഴെ വീണാലും നമ്മുടെ ഗോൾഡ് മുകളിലോട്ട് തന്നെ പോകും. അതിനെ ആൾക്കാർ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പോർട്ട്ഫോളിയോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത്ര ശതമാനം സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ട്, ബോണ്ട്സ് ഉണ്ട്, ഡിവഞ്ചേഴ്സ് ഉണ്ട്, എന്ന് പറഞ്ഞാലും ഗോൾഡിന് ഒരു സ്ഥാനം കൊടുക്കണം. 10-20% നമ്മൾ ഗോൾഡിൽ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ താഴോട്ട് വന്നാലും ഗോൾഡ് മുകളിലോട്ട് തന്നെ പോകും. അപ്പം അതിനകത്തൊരു പ്രശ്നമുണ്ട്, ആൾക്കാരെ തെറ്റിദ്ധാരണ ഉണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പോയിട്ട് ഒരു ഓർണമെന്റ്സ് എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് പോയിട്ട് വാങ്ങിക്കുക, അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം ഇപ്പോൾ ഒരു 3 പവൻ 1,00,000 രൂപ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു 10-30,000 രൂപ നമ്മൾ പണിക്കൂലി കൊടുക്കണം. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഒരു മാലയോ വളയാണെങ്കിൽ അപ്പൊ അത് നഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ETF ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, വെർച്വൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോവറിൻ ഗോൾഡ് ബോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, ട്രസ്റ്റഡ് ആണ്. അവിടെ നമുക്കിപ്പോ ഗോൾഡിന്റെ ഒരു വർഷം CAGR എന്ന് പറയുമ്പോൾ ഏകദേശം 11-12% വർഷാവർഷം ഗോൾഡിന്റെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ. വർഷാവർഷം 12% കൂടും ഗോൾഡിന്. അഡീഷണൽ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിനും ETFനും ഒരു 2.5% കിട്ടും. അപ്പൊ എത്രയായി, 12-14% നമുക്ക് റിട്ടേൺ കിട്ടിയ വർഷം. നല്ലൊരു ഇതല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 16% കിട്ടുന്നു. പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ, വാങ്ങാൻ പറ്റുമോ? എല്ലാവർക്കും, ആർക്കും വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ചെറിയ എമൗണ്ട് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ സാലറീഡ് അല്ലാത്ത ആളാണെങ്കിലും അല്ലെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംഭവം എന്ന് വെച്ചാൽ, ETF എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, എപ്പോ വേണമെങ്കിലും വിൽക്കാൻ വാങ്ങാം എന്നുള്ള കാര്യമുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ അതൊരു ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫിക്സഡ് പീരീഡ് ഉണ്ട്, ഒരു 8 വർഷം നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ. ETF എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാം. ETFന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ആക്ച്വലി ആ കമ്പനി, നമ്മൾ വാങ്ങിക്കുന്ന കമ്പനി ഒരു ഒരു ഒറിജിനൽ ഗോൾഡ് സ്റ്റോറേജിൽ നമുക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ 1 പവൻ വാങ്ങിക്കുന്നുണ്ട്, ആ 1 പവൻ അവിടെ വാങ്ങി വെക്കുന്നുണ്ട്, അവിടെ സ്റ്റോറേജിൽ അതുണ്ട്, ഫിസിക്കൽ ഗോൾഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പൈസ ഒന്നീ പൈസ ആയിട്ട് വിഡ്രോ ചെയ്യാം, അല്ലെ എനിക്ക് ഗോൾഡ് ആയിട്ട് വേണം, അയച്ചു നമുക്ക് ഗോൾഡ് ആയിട്ട് കിട്ടും എന്ന നമ്മുടെ ഗവൺമെന്റിന്റെ സാധനം വരുമ്പോ സോവറിൻ ഗോൾഡ് ബോണ്ടിനകത്ത് അതില്ല. അത് അങ്ങനെ ഒരു ഫിസിക്കൽ ഗോൾഡ് അവർ വാങ്ങി വെക്കില്ല, അതൊരു ബോണ്ടാണ്, സർട്ടിഫിക്കറ്റ് ആണ്. അതിന് വാല്യൂ ഉണ്ട്, അതിന് വിലയുണ്ട്, വിൽക്കാം വാങ്ങാം പണയം വെക്കാം എന്തുവേണം ചെയ്യാം. അത് ശരി. ഇനി ഇൻഷുറൻസ്, ഇൻഷുറൻസിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മളെല്ലാരും പറയും, എല്ലാവരും ഒരു ഇൻഷുറൻസ് എങ്കിലും എടുത്തിരിക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും ഒരു നോർമൽ മനുഷ്യൻ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്? അതിന് നമ്മൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയം, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കല്ലേ, നമുക്കിപ്പോ ആരോഗ്യമൊന്നും ഇല്ലല്ലോ, പിന്നെ വെറുതെ ഇൻഷുറൻസിന്റെ പൈസ കളയണോ എന്നുള്ള ചിന്തകൾ മനസ്സിലൂടെ പോകുന്നുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും മറുപടി നൽകുക? യെസ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് ആണ്. ഞാൻ പലയിടത്തും പറയുന്ന കാര്യമാണ്, നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആയിരിക്കണം. ബിക്കോസ് നമ്മളൊരു ഒരു സൊസൈറ്റി ജീവിക്കുന്നു, നമുക്ക് എന്തും പറ്റാം, ആക്സിഡന്റിൽ എന്തും പറ്റാം. അങ്ങനെയുള്ള സംഭവിച്ച ഒരു ഇൻഷുറൻസ്, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പല ഇൻഷുറൻസ് ഉണ്ട്, അവിടെ ആക്സിഡന്റൽ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്, അതുപോലത്തെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ ആയിരിക്കും, ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും.